ലോകത്തെമ്പാടുമുള്ള വിവിധ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ലക്ഷ്യമിട്ട് പയ്യന്നൂരിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ചെയിൻ ഫെസ്റ്റിന് തുടക്കമായി. ഓഗസ്റ്റ് 11 മുതൽ 14 വരെയാണ് ചെയിൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തെമ്പാടുമുള്ള വിവിധ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ലക്ഷ്യമിട്ടുകൊണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെയിൻ ഫെസ്റ്റിന് തുടക്കമായി. വ്യത്യസ്തമായ ആഘോഷങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുയോജ്യമായി കസ്റ്റമേഴ്സിന് അഭിരുചിക്കനുസരിച്ചുള്ള ആഭരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി വ്യത്യസ്ത സബ് ബ്രാൻഡുകളും ഒരുക്കിയിരിക്കുന്നു. മൈൻ ഡയമണ്ട്സ്, ഇറ അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യ ജെംസ്, ഡിവൈൻ ഹെറിറ്റേജ്, എത്നിക്സ് ഹാൻഡ്ക്രാഫ്റ്റഡ്, സ്റ്റാർലൈറ്റ് കിഡ് ജുവലറി, പ്ലാറ്റിനം ആഭരണങ്ങൾ തുടങ്ങിയവയെല്ലാം ലോക ആഭരണ മാർക്കറ്റിൽ ഇടം നേടിയവയാണ്. ജോൽസൻ മാധവ പൊതുവാൾ ചെയിൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മലബാർ ഗോൾഡ് സ്റ്റോർ ഹെഡ് അബ്ദുൾ ജമാൽ സ്വാഗതം പറഞ്ഞു. പ്രഷ്യ ജെം ജ്വല്ലറിയുടെ ആദ്യ വിൽപ്പന ജോൽസർ മാധവ പൊതുവാൾ നിർവഹിച്ചു. പ്രൊഫസർ കെ വി ഉണ്ണികൃഷ്ണനും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. ഇറ അൺകട്ട് ഡയമണ്ടിന്റെ ആദ്യ വിൽപ്പന ഉത്രാടം ചന്ദ്രൻ നിർവഹിച്ചു. ട്രാഫിക് പോലീസ് SI സി കൃഷ്ണനും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. മയൂര നൃത്തവേദി പ്രിൻസിപ്പൽ കൃഷ്ണവേണി മൈൻ ഡയമണ്ട്സിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. റിട്ടയർഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജർ വി രാജനും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. ഡിവൈന്റെ ആദ്യ വിൽപ്പന മധുവും കുടുംബവും ചേർന്ന് നിർവഹിച്ചു. TV രാജനും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. എത്നിക്സിന്റെ ആദ്യ വിൽപ്പന ഭാസ്കരനും കുടുംബവും ചേർന്ന് നിർവഹിച്ചു. KPV ബാലകൃഷ്ണനും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. വോച്ചിന്റെ ആദ്യ വിൽപ്പന റിട്ടയർഡ് പ്രിൻസിപ്പൽ ഗിരിധർ ഗോപാലനും കുടുംബവും ചേർന്ന് നിർവഹിച്ചു. ജിനാബാബുവും കുടുംബവും ചേർന്ന് ഏറ്റുവാങ്ങി. മലബാർ ഗോൾഡ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഹൌസിംഗ് ചാരിറ്റിയുടെ ചെക്കുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. മലബാർ ഗോൾഡ് തലശ്ശേരി സ്റ്റോർ ഹെഡ് ഷമീർ അത്തോളി, മലബാർ ഗോൾഡ് വടകര സ്റ്റോർ ഹെഡ് അഷ്മർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ മലബാർ ഗോൾഡ് അസിസ്റ്റന്റ് സ്റ്റോർ ഹെഡ് പ്രജീഷ് കണ്ണൻ, രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കേക്കുമുറിക്കലും വിവിധ പരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.